ഹായ് ഫ്രണ്ട്സ്, ഷാജുസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ പഞ്ചായത്തായ പോരൂർ പഞ്ചായത്തിലെ രണ്ട് പാറകളുടെ കഥയാണ് പറയാൻ പോകുന്നത്. ഒന്ന് എൻ്റെ നാടായ വീതനശ്ശേരിയിലും രണ്ട് എരഞ്ഞിക്കുന്നുള്ള ഒരു പാറയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്ന് എൻ്റെ നാട്ടിലെ കഥയാണ് പറയുന്നത്, നാളെയാണ് എരഞ്ഞിക്കുന്നിലെ പാറയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാനെന്നുള്ളത് എൻ്റെ നാടായ വീതനശ്ശേരി തന്നെയാണ്. വീതനശ്ശേരി കൂളിക്കുന്ന് ഇവിടെ കാക്കത്തോട് പറഞ്ഞ തോടാണിത് ഈ പോകുന്നത്. അപ്പോൾ ഈ കാക്കത്തോട്ടിൽ ഇവിടെ ഒരു ചരിത്രമുണ്ട്, പിന്നെ കേട്ടുകേൾവിയുള്ള ഒരു ചരിത്രമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണ്. ഈ പിന്നെ ആ കാണുന്ന രണ്ട് പാറകളുണ്ടോ, അത് വെറും പാറയല്ല, അത് അതിൻ്റെ ഒരു ചരിത്രമുണ്ട്, അതൊരു കഥ ഉണ്ട്. അതായത് പിന്നെ രണ്ട് മനുഷ്യർ പാറയായതാണ് അതിൻ്റെ ചരിത്രം. അപ്പോൾ അതിൻ്റെ ചരിത്രം എന്തൊക്കെയാണെന്ന് നമ്മളെ പോലത്തെ പുതിയ ആളുകൾക്ക്, കുട്ടികൾക്കൊന്നും അറിയില്ല. അപ്പോൾ അതെന്ത് എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും വന്നതാണ്. അപ്പോൾ നമുക്ക് ആ പാറ ഒന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് അതിൻ്റെ ചരിത്രങ്ങളും കഥകളൊക്കെ ഇവിടുത്തെ ആളുകളോട് പിന്നെ പ്രായമാരോടൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം. ഇതാണ് പിന്നെ ഞാനാ പറഞ്ഞ എൻ്റെ നാട്ടിലുള്ള കല്ലായ പാറയായ മനുഷ്യർ എന്ന് പറയുന്നത്. ഒക്കെ കഥയാണ്, കേട്ടുകേൾവിയിലെ കഥകളാണ്, സത്യം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതാണ് ആ രണ്ട് ചെറുമനും ചെറുമ്പിയും എന്നാണ് പറയുന്നത്. ഇതൊന്ന് ചെറുമനും ചെറുമ്പിയാണ് ഈ രണ്ടും നിൽക്കുന്നത്. അപ്പോൾ ഇതാണോ ഇതിൻ്റെ അടിയിലാണോ അവ ഒരു കുട്ടിയുണ്ട് എന്നാണ് പറയുന്നത് വെക്കുന്നത്. ഇതിൻ്റെ അടിയിലുള്ള പാറയാണോ ഇതാണോ എന്ന് സത്യം എനിക്കറിയില്ല. നമുക്കിത് അറിയുന്ന ആളുകളോടൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് ആ സംഗതി. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, വെള്ളം മൂടിയ വെള്ളം നല്ല മഴക്കാലായാൽ ഇത് ഫുള്ള് മൂടും. അപ്പോൾ എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു, ഇതാണ് നമ്മളുടെ പിന്നെ പാറയായ മനുഷ്യർ. അപ്പോൾ ഇതിൻ്റെ ചരിത്രം ഇതിൻ്റെ കഥകളാണ്, കേട്ടുകേൾവിയുള്ള കഥകളാണൊക്കെ. പിന്നെ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം, അതൊക്കെ അവരാൻ്റെ ഇഷ്ടം, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഓരോരോ കഥകൾ. ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും അറിയില്ല, ചെറിയ കുട്ടികൾക്കൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ഉള്ള സംഭവമായപ്പോൾ ഒന്നെടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ആളുകളോടൊക്കെ ഇതിൻ്റെ പരിസരത്തിലെ ആളുകളോടൊക്കെ ഒന്നുകൂടി ചോദിക്കാം. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അത്. ഇത് പഞ്ചായത്തോ നമ്മളെ പിന്നെ ടൂറിസം വകുപ്പോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിരിക്കും. കാരണം കുട്ടികൾക്കും വലിയവർക്കൊക്കെ വന്നിരിക്കാനും ഈ പിന്നെ ചരിത്രങ്ങൾ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു രസമുള്ള സ്ഥലമാണ്. ഇതിൻ്റെ അധികാരികളുടെ ശ്രദ്ധയിൽ ഞങ്ങളത് പെടുത്തുന്നുണ്ട്. ഇത് എൻ്റെ നാട്ടുകാരനും ഒക്കെ ആയിട്ടുള്ള അബുവക്കയാണ്, കിണറ്റെങ്കിൽ അബുവക്കാർ. അപ്പോൾ അബുവക്കാരോട് ചോദിച്ചൊക്കെ, അബുവക്കാരുടെ വീടിൻ്റെ അടുത്താണ് ഇതുള്ളത്. അപ്പോൾ അബുവക്ക കേട്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണതൊന്നും നമുക്ക് ചെറുപ്പം മുതൽ തന്നെ പറഞ്ഞെടുക്കണ്ടേ, അത് ചെറുമീൻ ചെറുമനും കല്ലാതാണ്. വെള്ളിയാഴ്ച ചൂണ്ടലിട്ട കാരണം, മീൻ പിടിച്ച കാരണം അങ്ങനെയൊക്കെ ആയിത്തീരുന്നാണെന്ന് പറയണേക്കാം. അവിടെ രണ്ട് കല്ലിങ്ങനെ കൂടിക്കണ്, അത് ചെറുമിയാണ്, മറ്റത് ചെറുമനാണ്. പണ്ടന്നെ ഇങ്ങനെ നമ്മളെ കുട്ടിക്കാലത്ത് ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്, ചെറുമീൻ ചെറുമനും കല്ലായ കുണ്ട് എന്നൊക്കെയാണ് ഞങ്ങൾ അവിടെ സ്ഥലത്തേക്ക് പറയാം. അവിടെ പിന്നെ അവിടെ മറിഞ്ഞു കിടക്കുന്നത് കുട്ടിയാണെന്നും പറയണ്ട, അല്ല കൊടയാണെന്നും പറയുന്നുണ്ട്. അതിന്റെ ചോട്ടിൽ ഒന്നുണ്ട്, വെള്ളം പറ്റ പറ്റുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ പറയണേക്കാം. അപ്പൊ നമ്മൾ തന്നെ ഇതിനെ കുറിച്ച് ചോദിക്കാൻ എത്തിയിട്ടുള്ളത് എന്റെ നാട്ടിലെ ആയിട്ടുള്ള വീതനശ്ശേരി സ്കൂളിന്റെ പഴയ അധ്യാപകനായിട്ടുള്ള പണിക്കരമാശ ഭാര്യയായിട്ടുള്ള മീനാശി അമ്മ. മീനാശി അമ്മയാണ്. അപ്പോ മീനാശി അമ്മക്ക് അമ്മക്ക് എന്തൊക്കെ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. നമ്മളെ ഗോവട്ടിന്റെ ജനവിലൊക്കെ ഇന്നേട്ടൻ്റെയൊക്കെ അമ്മയാണ്. അപ്പോ അമ്മക്ക് എന്തൊക്കെയാ പറയാനുള്ളതെന്ന്, ഇതിനെ കുറിച്ച് എന്തൊക്കെയാണ് അമ്മക്ക് അറിയാവുന്നതെന്ന് നമുക്ക് ചോദിച്ചറിയാം.
ഇതിനെ ഈ പിന്നെ ഈ ചെറുമനും ചെറുമയും അതായത് കല്ലായി പാറയി അങ്ങനെ എന്തൊക്കെ ഒരു കഥ ഉണ്ടല്ലോ, അപ്പോ അതിനെ കുറിച്ച് എന്താണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? അതിനെ കുറിച്ച് ഞാൻ എന്താണോ പറഞ്ഞത്, അവര് മീൻ പിടിക്കാൻ പോയതാണ്. മീൻ പിടിക്കാൻ പോയപ്പോ അപ്പൊ ഒരു നമ്പൂരി ആരോ പിന്നെ അങ്ങോട്ട് ചെല്ലുന്നു കണ്ടു, അതാ ശപിച്ചതാണ് അയാൾ, നീ നമ്പൂരി ശപിച്ചതാണ്, ശപിച്ചതാണ്, അങ്ങനെ പറയതാണ്. അങ്ങനെ കേട്ട എനിക്ക് അതിന് മാത്രമേ പറയുന്നത്. അപ്പൊ അതാണ് നമുക്ക് പറയാനുള്ളത്, നമ്മൾ കേട്ടവർക്കെന്നാണ് ഇങ്ങനെ ശപിച്ചതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പല കഥകളിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, ഏറെ പേടിയാണ്. അപ്പൊ നല്ല രസമുള്ള സ്ഥലമാണ്, നല്ല രസമുള്ള സ്ഥലം. അപ്പൊ ഇതൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. പലർക്കും പല ഒരേ അഭിപ്രായം തന്നെയാണ്, അത് ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ സംഗതി നമുക്ക് കേൾക്കുമ്പോ ഒരു രസകരമായിട്ടുള്ള ഒരു കഥയെ പോലെയാണ് ഇത് തോന്നുന്നത്. രണ്ട് കുട്ടേട്ടന്മാരാണ്, കുട്ടേട്ട ഇവരൊക്കെ കേട്ട ചരിത്രങ്ങളോടി നമുക്കൊന്ന് കേൾക്കാം എന്താണ് ഇവരൊക്കെ ചെറുതിൽ കേട്ടതെന്ന്. കുട്ടേട്ട, എന്താണ് ഇതിനെ കുറിച്ച് നമ്മളെ പിന്നെ ഈ പാറിനെ കുറിച്ചുള്ള ചെറിയ കഥകളെന്ന് പറയാം? പറഞ്ഞു കേട്ടത് ഇപ്പോ ഇവരെ താവഴിയിൽപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവരെ ഒരു നാല് തലമുറ അപ്പുറത്താണ് ഈ സംഭവം നടന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഏകദേശം ഒരു 150-200 കൊല്ലത്തിനടയ്ക്കുള്ള ഒരു മുമ്പത്ത് നടന്നൊരു കഥയാണ്. അപ്പോൾ ഒരു മറ്റേ അരിജൻ കുടുംബത്തിൽപ്പെട്ട ഭാര്യയും ഭർത്താവും കൂടി ഇവിടെ മീൻ പിടിക്കുക ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തുനിന്ന് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് രണ്ട് പഞ്ചായത്തിൻ്റെ രണ്ട് താലൂക്കിൻ്റെ രണ്ട് നിയോജക മണ്ഡലങ്ങളുടെ ഇടയ്ക്ക് വരുന്നൊരു തോടാണ് ഇത് കാക്കത്തോട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തുള്ള ഇത് ഭാഗത്തു നിന്ന് ഒരു ബ്രാഹ്മണ ഒരു ഇത് വഴി നടന്നവരാണ്. അപ്പോൾ അക്കാലത്ത് അയിത്തങ്ങൾ കത്തി നിൽക്കുന്ന കാലമാണ്. അപ്പൊ അവര് മാറി നിൽക്കാൻ പറഞ്ഞപ്പോ ഇവർക്ക് പെട്ടെന്ന് മാറിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അയാൾ കുറച്ച് മുൻചുണ്ടിയായിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞു നിങ്ങൾ എന്നേക്കും കല്ലായിട്ട് ഇവിടെ തന്നെ നിന്നോളി നടന്നു അങ്ങനെ പോയി. ഇവർക്ക് സമയം ഇവരെന്തോ മീൻ പിടിച്ചാൽ അതില് ഇവർ പറഞ്ഞാൽ ശ്രദ്ധിച്ചാന്ന പറയുന്നത് കല്ലായി നിൽക്കട്ടെ കേട്ടറിവ്. ഇത് ഇങ്ങനെ ഈ കേട്ടറിവ് ഇങ്ങനെ തലമുറയായിട്ട് അങ്ങനെ പിന്തുടർന്ന് പോരാണ്. വേറെ ഏതെങ്കിലും ചരിത്രങ്ങൾ കഥകളുണ്ട് അതിന്? പലരും പല രൂപത്തിൽ ഇതിന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചിലപ്പോ മറ്റെല്ലാ ആൾക്കാര് മറ്റേ ഈ ഇസ്ലാമിക ചരിത്രമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മറ്റേ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മീൻ പിടിച്ചോണ്ട് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതാണ് ഏതാണ് ഇത് അറിയില്ല. എന്താണെങ്കിലും മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ എന്താ മീൻ പിടിച്ചാലെന്ന് പറഞ്ഞു പറയുന്നുണ്ട്. അപ്പോ എത്ര തലമുറകൾക്ക് മുമ്പ് തന്നെ ഈ രണ്ട് കല്ലിനെ രണ്ട് ഒരു ഭാര്യയും ഭർത്താവുമായിട്ടാണ് സങ്കല്പിച്ചു പോരുന്നത്. ആ ശരി, ഭാര്യയും ഭർത്താവും. പിന്നെ അവിടെ കുട്ടി ഉണ്ടെന്നോ? ആ കുട്ടി കുട്ടിയാണോ? പണ്ട് മീനുള്ള കുരുവ പറഞ്ഞ സാധനം ഉണ്ട്, കുരുവ ഒരു ബോക്സ് ഉണ്ടാക്കണം പറയണ അതിന്റെ. പിന്നെ ഇതും പറയണ്ട് സ്ത്രീ ഗർഭിണിയാണെന്ന് പറയണ്ട് അങ്ങനെ പ്രസവിച്ചു അങ്ങനെ പറയണ. പല രൂപത്തിൽ പല കഥകളാണ്, പല കഥകളാണ് കുട്ടി എത്രയോ കാലങ്ങളും. അപ്പൊ അതാണ് ഇതിനെ കുറിച്ചുള്ള കഥകള്. പല ഏകദേശം ഒരേമാതിരി തന്നെയാണ് എല്ലാരും പറയണത്. അപ്പോ എന്താണ് ശരിക്കുള്ള കഥകളൊന്നും ആർക്കും അറിയില്ല, പറഞ്ഞ കേട്ട് കേൾവിയാണല്ലോ. പക്ഷെ ഇതൊക്കെ രസം ആയിട്ട് ആൾക്കാർക്ക് എന്താ പറയാ, ഇപ്പത്തെ തലമുറകൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പോ അത് ഇവരും കൂടി ഒന്ന് കേട്ടോട്ടെ അറിഞ്ഞോട്ടെ എന്ന് കരുതി കാണുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഇപ്പോഴും ഇത് അറിയപ്പെടുന്നത് ഇങ്ങനെ ഒരു ഭാര്യ ഭർത്താവ് തന്നെയാണ്. അതെ. അപ്പോ എന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമെന്ന് ലൈക്ക് എടുക്കണം കേട്ടോ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും നമുക്ക് കാണാം. അതുവരേക്കും ബൈ.